ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ കറികൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലും വീഡിയോയിലേക്ക് പോകാമേ അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിതായിവിടെ ഇവിടെ ചുണ്ട് വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ വാഴച്ചുണ്ടൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണമല്ലോ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതായിട്ട് ആ ഒരു ഫ്രണ്ടിൽ ആവശ്യമൊക്കെ ഒന്ന് മുറിച്ച് കളയുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ അരിയായിരുന്നു ചെയ്ത പൊടിയായിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അരിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അമ്മമാരൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചോപ്പറുണ്ടല്ലേ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചോപ്പർ ഉള്ളത് അതിലേക്ക് ചെറിയ പീസായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഞാനത് ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ച് ഒരു പ്ലേറ്റിലോട്ട് ഇടുവാണ് കേട്ടോ അപ്പോൾ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അമ്മയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പൊടിയായിട്ടിരുന്ന് അരിയുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അത് കുറേ സമയമെടുക്കും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ അല്ലേ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ടൊക്കെ അരിയിച്ചെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടത്തോടെയൊക്കെ അരിഞ്ഞ് തരാറുണ്ടായിരുന്നു പണ്ട് എൻ്റെ കൊച്ചിലൊക്കെ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ അപ്പച്ചന്മാരും ഒക്കെ ഇരുന്നു ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ കൊത്തി 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 ഇരുന്ന് അരിയാറുണ്ട് കുറച്ച് സമയം എടുക്കും പക്ഷെ നമ്മളിപ്പോൾ ഇതാ ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുക്കുകയാണ് കേട്ടോ അത് വരുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇത് അരിഞ്ഞ് കിട്ടും പിന്നെ ചോപ്പറിലെ ബ്ലേഡൊക്കെ ചിലപ്പോൾ ഒന്ന് കറ പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ചോപ്പറിലിട്ടിട്ട് മുഴുവനായിട്ട് മുഴുവനായിട്ടും ഇതേമാതിരി പൊടിയായിട്ടങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയാണ് കിട്ടിയതേ അപ്പോൾ ഇത് ഒരു പോക്ക എടുത്തു കഴിഞ്ഞാൽ പോക്കയെന്നും പറയാറുണ്ട് കേട്ടോ വാഴ അപ്പോൾ അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാകും കേട്ടോ ഇത് ഒരു ചെറിയ പോക്കയാണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് കിട്ടും ഇങ്ങനെ പൊതിയായിട്ട് അരിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് തിരുമ്മി നല്ലതുപോലെ എന്താണ് ഈ വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ തിരുമ്മി എടുക്കാറുണ്ട് കേട്ടോ താ എന്ത് ഉപ്പിട്ടതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമി എടുക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മ ചെയ്തൊക്കെ കണ്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞ വെളിച്ചെണ്ണ എന്തിനാണ് ഇതിലേക്ക് ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു കറ പോലെ ഉണ്ടാവുമല്ലോ ആ ഒരു കറുപ്പ് പോലെ ഉണ്ടാവും കുറേ സമയം അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ ഒരു കറുപ്പ് പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഈ വെളിച്ചെണ്ണയൊക്കെ എന്തൊക്കെ ഉപ്പ് പിന്നെ നല്ല രീതിയിൽ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ കൂടി ഇടണം അതായത് ഉപ്പിൻ്റെ കൂടെ ഈ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നത് എന്തിനാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു കറുത്ത പാടൊക്കെ അങ്ങ് മാറാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ കറുത്ത് പോകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കറ പോലെ ഇങ്ങനെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടായിരിക്കും വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ടാവുക അല്ലേ അപ്പോൾ നമ്മൾ തന്നെ അമ്മയൊക്കെ വീട്ടിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അത് ആവർത്തിച്ച് പോരുന്നു എന്നിട്ട് കുറച്ച് സമയം ഇതേപോലെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു വാഴച്ചുണ്ടി തോരൻ വെക്കുമ്പോൾ ഒന്നെങ്കിൽ വൻപയർ അല്ലെങ്കിൽ ചെറുപയർ ചേർത്തിട്ടാണ് മിക്കവാറും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വൻപയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ കുതിർത്തി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഇടണമെന്നില്ല വെറുതെ വെള്ളം നമ്മുടെ ഒരു ചരുവത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് വൻപയർ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വൻപയർ വേവിച്ച് വെച്ചിരുന്നത് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്കൊരു ഒന്നര സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ തോരൻ ൊക്കെ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ നമ്മുടെ കടുക് അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതുപോലെ ആ ഉഴുന്നൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു രണ്ട് വറ്റൽ മുളകും കൂടി മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒന്ന് വഴന്ന് ഒന്ന് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വാഴച്ചുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ആ ഒരു വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് വാഴച്ചുണ്ട് നമ്മളിതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് നമ്മുടെ ഈ ഉണ്ടല്ലോ ഇത് അരിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ടും വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലിട്ടതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം നമുക്ക് ഒരൊറ്റ വിസിൽ കൊണ്ട് നമുക്ക് ഈ വാഴച്ചുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തിരുന്നാലും മതിയാവും അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കരുത് കേട്ടോ ഞാൻ കുക്കറിൽ വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലായിരിക്കും തോരനുണ്ടാവുക പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഉതിർന്ന് എന്ന് പറയില്ല ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കിന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാവേ അപ്പോൾ അതിനായിട്ട് ഞാനതാ മിക്സിൽ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം തേങ്ങ ഇട്ട് കഴിഞ്ഞാലൊക്കെ തോരന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ തേങ്ങയിലൊക്കെ കുറച്ച് പിശു കാണിക്കുന്ന ആളാണ് കേട്ടോ ഒരുപാട് തേങ്ങയൊന്നും എടുക്കാറില്ല കുറച്ച് തേങ്ങയൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനതാ കുറച്ച് തേങ്ങ മിക്സര ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് നമുക്കൊരു നാല് ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഇടുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി വേണമെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാമേ വെളുത്തുള്ളി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചേർക്കുന്നവരുണ്ടേ ഇനി നമ്മളിതിലേക്ക് സ്പൂൺ നല്ല ജീരകമാണ് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ജീരകം ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂൺ ഇനി നമുക്കിതിലേക്ക് ഒരസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരസ്പൂൺ തന്നെ മുളക് പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി വട്ടം നിർബന്ധമൊന്നുമില്ല പിന്നെ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് എരിവിനുസരിച്ച് നമുക്ക് നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കൂട്ടോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് അപ്പോൾ നമ്മൾ ഇത് ഇടക്ക് ഇളക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലിങ്ങനെ പിടിച്ച് ഇരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാകും കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് മുന്നേ പറഞ്ഞതുപോലെ കുക്കറിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കിതാ ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് കാര്യം ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കരിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നടുക്ക് ഭാഗത്ത് തായതേ പോലെ ഒന്നാക്കിയിട്ടാണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് അരപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ തീയക്കെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അരപ്പ് ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ ഭയങ്കരമായിട്ട് അരഞ്ഞു പോയത് പോലെ നമ്മൾ ഇങ്ങനെ കുഴഞ്ഞ പോകും നമ്മുടെ തോരൻ അപ്പോൾ അതുകൊണ്ട് അരപ്പും നമ്മൾ ഒരുപാട് അരയ്ക്കരുത് ഒന്ന് തരിയൊക്കെ നിർത്തി അരച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ നമ്മൾ അരപ്പിട്ടതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വൻപയർ ഉണ്ടല്ലോ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഇതായതേ പോലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം അരപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വാഴ കൂമ്പ് തോരൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നില്ല വെറുതെ ആണെങ്കിലും ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇത് മാത്രം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടും സൂപ്പറാണ് കേട്ടോ ചെറിയ ചൂടോട് കൂടി കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഭയങ്കര ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര ഹെൽത്തിയും കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ഉള്ള ഒരു സംഭവമാണ് ഈ വാഴക്കൂമ്പെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ വയറിന് ഉള്ള ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ മാറ്റാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവാടെ കുമ്പിൻ്റെ തോരൻ അടിപൊളിയാണെന്നാണ് പറയുന്നത് കേട്ടോ പഴമക്കാരൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാം അവർക്കും ഇതേപോലുള്ള അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ നല്ല ഇതാണെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ വാഴക്കൊമ്പ് തോരൻ തവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഉപ്പോ കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വാഴക്കുമ്പ് അരിഞ്ഞപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ വൻപയറിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാഴക്കൊമ്പ് ഉണ്ടാക്കിയ ആ തോരൻ ഉണ്ടാക്കിയ പാത്രം തന്നെ എടുത്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഒരു മെഴുക്ക് പുരട്ടി കൂടി അന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ആ തോരനൊക്കെ വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വാഴക്കൊമ്പ് തോരൻ വെച്ച ഇരുമ്പ് ചീണച്ചട്ടി തന്നെയാണ് കേട്ടോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനും എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ആ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മുടെ ഇടികളിൻ്റെ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മെഴുക്ക് വരട്ടിക്കൊക്കെ നമ്മുടെ ഈ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് തരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ സവോളയെക്കാട്ടിലും നമ്മുടെ ചെറിയ ഉള്ളിയാണ് മെഴുക്ക് വരട്ടിക്കൊക്കെ നല്ല ടേസ്റ്റ് തരുന്നത് അപ്പോൾ അതാ ചെറിയ ഉള്ളി നമ്മൾ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ചെറിയ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ആ കിടത്തി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ കിടത്തിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ അതാ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇടിച്ച് എടുത്തിട്ടുള്ള മുളകാണ് കേട്ടോ നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ടേസ്റ്റ് നൽകുന്ന രണ്ട് ഐറ്റമാണ് ഈ ചെറിയ ഉള്ളിയും അതുപോലെ ഈ ചതച്ച മുളകെന്ന് പറയുന്നത് കേട്ടോ ഏത് മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയാലും നമ്മൾ ഈ ചെറിയ ഉള്ളിയും അതുപോലെ ഈ ചതച്ച മുളകും കൂടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെഴുക്കു പുരട്ടി വേറെ ലെവലായിരിക്കും കേട്ടോ നമ്മൾ മുളക് കൂടി ചേർക്കുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന മെഴുക്കുരട്ടി കൂർക്ക മെഴുക്കു വരട്ടിയാണ് കേട്ടോ എല്ലാവർക്കും കൂർക്ക മെഴുക്ക് വരട്ടി ഇഷ്ടമാണോന്ന് അറിയില്ല പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കൂർക്ക മെഴുക്ക് വരി അപ്പോൾ അതാ കൂർക്ക വേവിച്ചത് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേവിക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്താ നമ്മുടെ നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ ആ വറ്റൽ മുളകൊക്കെ ചതച്ചതൊക്കെ നന്നായിട്ടൊന്ന് വളർന്ന് വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചാൽ കൂർക്കൻ കൂടിയിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏത് മെഴുക്കുവിരട്ടി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിരുന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മെഴുക്ക് ആണെങ്കിലും അതുപോലെ നമ്മുടെ ചെറുപയർ മെഴുക്ക് ആണെങ്കിലും അതേപോലെ ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ വള്ളിപ്പയർ ഉണ്ടല്ലോ പച്ചിങ്ങപ്പയർ അത് മെഴുക്ക് വരട്ടുമ്പോഴാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഏത് മെഴുക്ക് വരട്ടിയാണെങ്കിലും ഈ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൻ മുളക് ചതച്ചതും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി അടിപ്പൊളി ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടിയും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ കൂർക്ക വേവിച്ചെടുത്തത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയും നല്ല രീതിയിൽ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഒരു എന്താ പറയുക ഒഴിച്ചുകറി വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് കേട്ടോ അപ്പം തൈര് വെച്ചിട്ടുള്ള ഒഴിച്ചു കറി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല പച്ചമോര് ഉണ്ടാക്കുക എന്ന് പറയില്ലേ അതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ കുറച്ച് കട്ടിക്ക് തൈര് എടുത്തിട്ട് അതൊരു മിക്സർ ജാറിലിട്ടിട്ട് കുറച്ച് തിളപ്പിച്ച് ആറിയ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ പച്ചമോര് പോലെ അങ്ങ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സർ ജാറിലൊന്ന് കറക്കിയതിന് ശേഷം അപ്പം നമ്മൾ ആ മിക്സി ജാറിലേക്ക് കുറച്ചുകൂടി തിളപ്പിച്ച് അറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ലൂസായിട്ട് ഇങ്ങനെ കിട്ടും നല്ലൊരു പച്ചമോര് അറിയാമല്ലോ ആ ഒരു രീതിയിൽ അധികം കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഒഴിച്ചു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചൂട് സമയത്ത് നല്ലൊരട്ടിപൊളി സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അത് നമ്മുടെ ഇടികളിലിട്ടിട്ട് ഒന്ന് ചതച്ച് അതും നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ ഇതിലോട്ട് നമുക്ക് രണ്ടര ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ചൂടത്ത് അടിപൊളിയായിരിക്കും കേട്ടോ നമുക്കിത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്താതെ അങ്ങ് കുടിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഈ സംഭാരം എന്ന് പറയുന്നത് അപ്പം നമ്മളിതാ ഇതിലേക്ക് പച്ചമുളക് ഞാൻ പറഞ്ഞേ ചേർത്തിട്ടുള്ളൂ നമുക്ക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ സമ്പാരോ അല്ലെങ്കിൽ പച്ചമോരോ ഒക്കെ ഇവിടെ റെഡിയായി റെഡിയാക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ വെറുതെ കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറ് അങ്ങ് വിളമ്പി തുടങ്ങാം അപ്പോൾ അതാണ് നല്ല ചൂട് ചോറ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വാഴക്കൊമ്പും അതുപോലെ വൻപയറും കൂടി ഇട്ടിട്ടുള്ള തോരൻ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ നമ്മുടെ വറ്റൽ മുളകൊക്കെ ഇടിച്ച് ചേർത്തിട്ടുള്ള കൂർക്കമുഴക്കു വരട്ടിയും പിന്നെ നമ്മുടെ മോരും കൂടുന്ന ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇത് നമുക്ക് വെറുതെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആർപ്പാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ അച്ചാറും കൂടി വെച്ചിട്ടുണ്ടേ പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാത്ത ഒരു കറി തലേ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചൂര മീനുണ്ടല്ലോ അതാണ് കേട്ടോ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഈ ചൂരമീനൊക്കെ നമ്മൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പം അതിൽ നിന്നും ഒരു രണ്ട് പീസും കുറച്ച് അതിൻ്റെ ചാറും കൂടി എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മീൻ കറി വേണമെന്നൊന്നുമില്ല ഈ തോരനും മെഴുക്ക് വിരട്ടിയും ആ ഒരു മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഉച്ചകുണിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്